ഒരു ഓർമ്മയൊന്നുമില്ല. നടക്കുമ്പോഴൊക്കെ കാല് ഒക്കെ ഉയർന്ന് പൈസ കെട്ടി അത്രയ്ക്ക് അയാൾ എന്നെ കെട്ടി വെന്തിച്ച് വെച്ച്. പള്ളി എന്തോന്നോ, അച്ഛന്മാരെന്തോന്നോ, ക്രിസ്ത്യാനികൾ എന്തോന്നോ ഒന്നും അറിയില്ല. എൻ്റെ ദൈവത്തിനെയാണ് എനിക്കിഷ്ടമായിരുന്ന. പാമ്പിഴയും പോലെ ഇഴഞ്ഞ പള്ളിയിൽ പോയത്. പള്ളിയിലെന്ന് പറഞ്ഞാൽ ഒരു 25 സെൻറ് അത്രയ്ക്ക് ഇഴയിനു, അതിനേക്കാളും ഇഴയണ. ദൈവനാമത്തിന് സ്തുതി ഉണ്ടാകട്ടെ. ഞാൻ തിരുവനന്തപുരം ശാസ്തമംഗലം താണ് എൻ്റെ ഞാൻ താമസിക്കുന്ന എൻ്റെ കുടുംബം. ഞങ്ങൾ 5 പേരുണ്ട്. 5 പേരുടെ 2 ചേച്ചിമാരും 2 ആങ്ങളമാരുമാണ്. ഏറ്റവും ഇളയതാണ് ഞാൻ. ഞാൻ പത്മനാഭ അമ്പലത്തിലൊക്കെ അങ്ങനെ വർക്ക് ചെയ്യുന്നതും അവർക്ക് ശുശ്രൂഷ ഇന്ന് ഞാൻ എങ്ങനെ യേശുവിൻ്റെ അടുത്തേക്കുന്നോ അതുപോലെ ആയിരുന്നു. സത്താകം വരുമ്പോൾ ആറ്റിലൊക്കെ അവിടുത്തെ തിരുമേനി രൂടി കൃഷ്ണനെ കുളിപ്പിക്കാനൊക്കെ കൂടെ പോവേ. അങ്ങനെയൊക്കെ അത്രയ്ക്ക് വിശ്വാസമൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു തകർച്ച വന്നു. തകർച്ച എങ്ങനെയെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് കുറേ റബ്ബറുണ്ട്, അത് പാല് അവിടെ ഒരു അമ്പലത്തിൽ പോയി പോറ്റിയിടി പറഞ്ഞാൽ പാല് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അയച്ചിരുന്നതാണ്. എന്ത് പറയാം, ഇപ്പോൾ എനിക്ക് അതിനേക്കാളും നല്ലൊരു നിധി കിട്ടി. 37 വയസ്സ് ആയപ്പോഴാണ് ഞാൻ യേശുവിനെ അറിഞ്ഞത്. ഞാൻ എനിക്ക് പള്ളി എന്തോന്നോ, ഞാൻ എല്ലായിടവും അന്നും പോകുമായിരുന്നു. പള്ളി എന്തോന്നോ, അച്ഛന്മാരെന്തോന്നോ, ക്രിസ്ത്യാനികൾ എന്തോന്നോ ഒന്നും അറിയില്ല. എൻ്റെ ദൈവത്തിനെയാണ് എനിക്കിഷ്ടമായിരുന്ന. അങ്ങനെ വന്ന് 6000, അപ്പോൾ അവർ വണ്ടിക്കുള്ളിയും തന്നെ വിട്ടപ്പോൾ 6000 പേര് ധ്യാനിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ആദ്യമായിട്ട് ചെന്നത്. ആരാധനയൊക്കെ തീർന്ന് ഓർമ്മ വന്ന് വീട്ടിൽ പോയപ്പോൾ അവരൊന്നും എന്നെ കയറ്റിയില്ല. ഇന്നലെ എവിടെ പോയോ അവിടെ പോയിക്കോണമെന്നൊന്നും പറഞ്ഞ് പിടിച്ചൊക്കെ തള്ളി എൻ്റെ ആങ്ങളമാർ അവരെല്ലാവരും എൻ്റെ ബന്ധുക്കളെല്ലാം അങ്ങനെ നാണം കെടുത്ത് ഇറങ്ങി തിരിച്ചേക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങനെ വീട്ടിലും നാട്ടിലും ഒന്നും കയറ്റാതെ ഈ പള്ളിയിൽ ചെന്ന് പറഞ്ഞപ്പോൾ 50 ദിവസം അവിടെ നിർത്തിയിരുന്നു. നല്ല പൊന്നുപോലും നിർത്തിയിരുന്നു. അവിടെ നിർത്തി നല്ലപോലെ നോക്കി. അപ്പോൾ എല്ലാവരും ആരൊക്കെ അവരെ ഭീഷണിപ്പെടുത്താൻ ചെന്ന് RSS ഞങ്ങളെ വെട്ടിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എനിക്ക് വേറൊരിടം പോവാൻ അപ്പോൾ പറ്റില്ല, വീട്ടിൽ ചെന്നാൽ കയറ്റില്ല. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് പറ്റിയില്ല. പിന്നെ ഞാൻ വെട്ടുകെട്ടിട്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ എവിടെ പോകാൻ എനിക്കറിയില്ലല്ലോ. വെട്ടുകെട്ട് പള്ളിയിൽ അവിടെ ഇതാ പെരുന്നാളായിരുന്നു. ഞാനൊരു മുറി എടുത്ത് അവിടെ താമസിച്ച് 25 രൂപ കൊടുത്ത് ഒരു മുറി എടുത്ത് അന്ന് ആ മാതാവിനെയൊക്കെ ഇവരൊക്കെ അനാവശ്യമായി ഇങ്ങനെയൊക്കെ പറയണോണ്ട് എനിക്ക് മാതാവിനെ ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടുകാട്ട് മാതാവിൻ്റെ അടുത്താണ് പയ്യ, ഓ നീ ഇവിടെയും വന്നാൽ എന്നെ ജീവിക്കാൻ നമ്മയ്ക്ക് അനുവദിക്കില്ല എന്നൊക്കെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മുറി എടുത്ത് ഞാൻ അവിടെ ഇരുന്ന് 5-6 ദിവസമായപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് RSS അടുത്തല്ല, ഞാൻ ഇതിലെല്ലാത്തിലും ഉണ്ടല്ലോ. അപ്പം തിരിച്ച് അന്ന് എന്നെ ഞാൻ കടലിൽ ചെന്ന് മരിക്കാമെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ബൈബിള് കൈ എന്ന് തറയെ വെച്ചിട്ടില്ല. കടലിൽ ചെന്ന് ചാടി മരിക്കാമെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു കല്ലിൻ്റെ അടുത്തിരുന്നപ്പോൾ ഒരു ബ്രദറ് ഭാര്യയും കുഞ്ഞുമായിട്ട് പള്ളിയിൽ വന്ന് ആ ഭാര്യയും കുഞ്ഞിനെയും അവിടെ നിർത്തിയിട്ട് അവർ ആ ബ്രദർ ഓടി എന്ന് പറഞ്ഞ് സിസ്റ്റർ മരിക്കാനാണ് ഇരിക്കുന്നത്. സിസ്റ്ററിനെ കൊണ്ട് ദൈവത്തിന് നല്ല ആവശ്യമുണ്ട്, ഒരുപാട് ആവശ്യമുണ്ട്, മരിക്കരുതേ സിസ്റ്റർ, ഡിവൈനി പോകണം. അപ്പോൾ അന്ന് കാലത്ത് ഞാൻ പാളയത്ത് പള്ളിയിൽ ചെന്ന് ചോദിച്ചായിരുന്നു ഡിവൈനി പോണേ എങ്ങനെയാണ് ഡിവൈനി. ഞാൻ തിരുവനന്തപുരത്തിൽ നിന്ന് ഒരു ട്രെയിൻ പോലും കയറിയിട്ടില്ല, ഞങ്ങളെ വീട്ടിൽ നിന്ന് വെളിയിറക്കിയിട്ടില്ല, അങ്ങനെയൊക്കെ വളർന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഡിവൈനി എവിടെയെന്ന് ചോദിച്ചിട്ട് അവരോട് ചോദിക്കാൻ പോയെങ്കിലും ഞാൻ ചോദിച്ചില്ല. പുള്ളിക്കാരൻ ഡിവൈനില്ല കൂട്ടായ്മയിലെ ശശിമാട്ടിൻ്റെ നമ്പര് ഒക്കെ തന്ന് ഞാൻ ട്രെയിനിൽ കയറിയിട്ടില്ല. അങ്ങനെ ഉച്ചയായപ്പോൾ ഞാൻ അമ്പാനിട്ട് ചെന്ന് ട്രെയിൻ കയറിയപ്പോഴും തൊട്ട് ഞാൻ ചോദിക്കുക, ഡിവൈനെത്തിയപ്പോൾ ഉറങ്ങിയും പോയി. അങ്ങനെ ഞാൻ ഉറങ്ങിയിട്ട് കണ്ണു തുറന്ന് അവിടെ കുറച്ച് ട്രെയിൻ അവിടെ കിടന്നായിരുന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഡിവൈനാലയം ഇനി ഉടനെ ചാടി ഇറങ്ങി ബാഗുമൊക്കെ കൊണ്ട് അങ്ങനെ ആ ഇറങ്ങിയ സ്ഥലത്ത് ഗ്യാറ്റ് ഇത് അന്ന് വരെ തിറഞ്ഞിട്ടില്ല. ഒരാൾ പറഞ്ഞു സിസ്റ്റർ ഇതിലേ വന്ന്, അവിടെ ചെന്നപ്പോൾ ഒന്നും ചോദിച്ചില്ല. അതാണ് ദൈവത്തിൻ്റെ ഒരു കളി, ഒരു അക്ഷരം എവിടെ നിന്ന് വന്നെന്ന് പോലും ചോദിച്ചില്ല. ഒരു മനുഷ്യ ഒരു പേപ്പർ എഴുതി തന്നിട്ട് പറഞ്ഞ് ചെന്ന് ചോറ് കഴിച്ചിട്ട് വാ,
ഞാൻ ചോര കഴിച്ചിട്ട് ചെന്ന് അപ്പം പറഞ്ഞ ശേഷം അവിടെ ഡിബയും കൂട്ടായ്മയുണ്ട് അവിടെ ചെന്ന് പേര് കൂടെന്ന് പറഞ്ഞു അവിടെ കൊടുത്ത് ജാതി അറിഞ്ഞുകൂടാ പേരറിഞ്ഞുകൂടാ ഇവിടെ നിന്ന് വന്നെന്നറിഞ്ഞുകൂടാ അങ്ങനെ ഒരു വലിയ പിന്നെ എനിക്ക് വന്ന് 15 തന്നെ ദർശനം കിട്ടി 15 ആ അപ്പോഴും എന്നെ എഴുതി കാണിപ്പ് അതുപോലെ എല്ലാ കൃപകളും എനിക്ക് 40 ഉപവസിക്കാൻ ദൈവം അനുവാദം തന്ന് പിന്നെ ഇത്രയും ദിവസം വെള്ളം കുടിക്കാതെ അവനോട് ചേർന്നിരിക്കുക ഈശ്വരനെ ചേർന്ന് നിൽക്കുന്നതാണല്ലോ ഉപവാസം എന്ന് പറയുന്നത് അപ്പോൾ ചേർന്ന് നിന്ന് ഏതാ ഇത്രത്തോളം എത്തി ഇപ്പോൾ ആണെങ്കിൽ എനിക്കൊരു 4 പള്ളിയിൽ ഇങ്ങനെ ശുശ്രൂഷ വന്ന് അതെങ്ങനെയെന്ന് വെച്ചാൽ ഡിവൈനിൽ തന്നെ 1 എനിക്ക് ശുശ്രൂഷിക്കുന്നു അപ്പോൾ തടത്തിൽ അച്ഛനോട് ഞാൻ പറഞ്ഞ അച്ഛാ എനിക്ക് ഞാൻ രസമായി ആലയത്തിലാണ് 24 പ്രാർത്ഥനയാണ് എനിക്ക് വേറൊരു ജോലി ഇന്നുവരെയും കിട്ടിയിട്ടില്ല ഞാൻ എനിക്ക് ഒരു ചായ പോലും എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഇടൂല ഉണ്ടാക്കൂല എന്ന് വെച്ചാൽ അതും പ്രാർത്ഥനയാണ് അങ്ങനെ എൻ്റെ ഭക്ഷണം ഞാൻ ഒന്നും നോക്കൂല കഴിക്കണമെങ്കിൽ കഴിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ദൈവ എനിക്ക് 4 പള്ളിയിൽ ശുശ്രൂഷ തന്ന് അതുപോലെ ഇപ്പോൾ ഒരു 4 പോയി അത് കഴിഞ്ഞ് ധ്യാനകേന്ദ്രം തന്ന് അതും പോയി അതും അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്കൊരു ട്രസ്റ്റ് ഒരു 12 കൊണ്ട് ഒരു ട്രസ്റ്റ് തന്ന് ഇതിനൊരു 10,000 വരെയുള്ള ശത്രു പക്ഷേ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നത യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിരിപ്പിരുന ഒന്നും പോവാതെ എന്നെ ഈ ചാപ്പലിരിക്കുകയാണ് എൻ്റെ ജോലി പുറത്തു വരുമ്പോൾ ഞാൻ ആരെങ്കിലും കാണണമെങ്കിൽ എനിക്ക് പരിചയം ഉണ്ടെങ്കിൽ ചോദിക്കുക ഇതുപോലെ ഒരു ട്രസ്റ്റ് നടത്തണം എനിക്കൊരു 20,000 ഒരാഴ്ചയ്ക്ക് വേണം ഒരു ദിവസം വേണം അത് അപ്പം ഒക്കെ ചോദിക്കുക എത്ര രൂപ 20,000 അപ്പോഴേ എന്നെ എഴുതിത്തരും ഇന്ന് വരെ ഒരു സെൻറ്റ് സ്ഥലമോ ഒരു വണ്ടിയോ മറ്റുള്ള മറ്റേ യാതൊന്നും ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ എനിക്ക് അന്നൊന്നു വേണ്ട അപ്പം എൻ്റെ അപ്പച്ചൻ തന്നെ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുക എൻ്റെ സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം കർത്താവിൽ നിന്ന് വരും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എൻ്റെ കാൽ പഴുത അവിടെ അനുവദിക്കില്ല എന്ന് വെച്ചാൽ എൻ്റെ അപ്പ യേശുവാ ഭയപ്പെടണം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടോ സംരംഭിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ പുൻകരങ്ങളിലാണ് ഞാൻ എപ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഞാൻ കണ്ണു തുറക്കുമ്പോഴും ദൈവ നാമമാണ് എനിക്ക് ഇതുപോലെ പറത്തി നാവി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരൊറ്റ ആഗ്രഹമേയുള്ള എനിക്ക് കുറേ അമ്മച്ചിമാരിതാ ഈ പോലീസുകാർ ഒരു 55 പേര് ഈ വാർഡിൽ ഇങ്ങനെ ദിവസം കെട്ടിടത്തിൽ നിന്ന് ഈ ബംഗാളികളാണ് കെട്ടിടത്തിൽ നിന്ന് മരത്തിൽ നിന്നും അതുപോലെ ഭിക്ഷക്കാർ വണ്ടി ഇടിച്ചൊക്കെ കൊണ്ട് ഇങ്ങനെ ഇടും അവർക്കൊരു വെള്ളം കൊടുക്കാനോ അവർക്ക് ആരുമില്ല അവർക്ക് പാമ്പർ വെളിവാർത്ത് ഇങ്ങനെ ഷർട്ട് മുണ്ട് കയ്യിൽ ഇങ്ങനെയുള്ള അവരുടെ ആവശ്യങ്ങൾക്കുള്ള എല്ലാം ഞാൻ ഇത് ഓരോരുത്തിൽ നിന്ന് കളക്ട് ചെയ്ത് അവിടെ 4 സൂപ്രണ്ട് കുളിപ്പിക്കാൻ നിർത്തിയിട്ടുണ്ട് അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സും ആവശ്യമുള്ളതും എല്ലാം ഇവിടെ നിന്നാണ് കൊടുത്ത് വിടുന്നത് ഇനി അവരെ ഒന്ന് കിടത്താൻ എനിക്ക് ദൈവത്തിൻ്റെ കരുണയിൽ മഹത്വത്തിൻ്റെ കരുണയിൽ നിന്ന് എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു കെട്ടിടമോ ഒരു അവരെ കിടത്താനുള്ള സ്ഥലമോ എന്തെങ്കിലും ഒരു വീട് എനിക്ക് അത്യാവശ്യമായിട്ട് ആഗ്രഹമുണ്ട് അതും ദൈവകൃപയാണ് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തന്നാൽ മതി പിന്നെ അതുപോലെ ഒരു വാഹനം ഇങ്ങനെ ഈ മക്കൾക്ക് പഴയ ഡ്രസ്സെങ്കിലും നേരത്തെയൊക്കെ പുതിയതായിരുന്നു കൊടുത്തുകൊണ്ടിരുന്ന പഴയതെങ്കിലും കളക്ട് ചെയ്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു വണ്ടി ഒരാവശ്യം അതുപോലെ ശുശ്രൂഷയ്ക്കൊക്കെ ആവശ്യമുണ്ട് അനേകടത്ത് ഇതുപോലെ ക്ലാസ്സൊക്കെ എടുക്കാൻ പോണ് ഇങ്ങനെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രവർത്തനം നല്ലതായിട്ട് മുന്നോട്ട് പോകണം എന്നെ കുറേ നല്ല ആൾക്കാർ എന്നെ സഹായിക്കുക അല്ലാതെ എൻ്റെ കയ്യിൽ നിന്നോ ഞാൻ അധ്വാനിച്ചോ കൊടുക്കണമില്ല ദൈവം ആരെങ്കിലുമൊക്കെ ഞാൻ പ്രേരിപ്പിക്കും അത് തരും ഇനി നാളെ അങ്ങനെ ദൈവ ഇഷ്ടത്തിൽ പോട്ടെ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട അവിടുത്തെ നോക്കിയവരാണ് പ്രകാശിതരായത് അതായത് ക്രിസ്ത്യാനികളല്ല അവിടുത്തെ നോക്കിയവർ മാത്രം അതുകൊണ്ട് അവിടെ നോക്കി ജീവിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി അനേക യുവാക്കളോടാണ് എൻ്റെ ശുശ്രൂഷ അപ്പം യുവാക്കൾ വരണവരെല്ലാം വിദേശത്ത് പോകും അപ്പം പിള്ളേരോടി പറയും പിള്ളേർ മക്കളെ ഇത് ആത്മാർത്ഥമായിട്ടാണ് അരി കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് നന്മ പക്ഷേ എത്രയും വർഷം അവർ പോകാൻ പറ്റാത്തത് ഒറ്റയാഴ്ച ഉണ്ട് ഒരു മനു അതുപോലെ ഒരു അകിൽ അലൻ പിന്നെ അങ്ങനെ കുറേ ഇവിടെ മാന്നാനത്ത് ഫ്ലക്സ് അടിക്കുന്ന ഷിബുവിൻ്റെ മോൻ ബെൽബിൻ ഇങ്ങനെ എല്ലാ മക്കളും ഗവർമെൻറ്റ് ജോലി
അങ്ങനെയെല്ലാവർക്കും നന്മ മാത്രമേ ദൈവം ഇത്തരം വരുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഒരു ചപ്പാത്തി ഇളക്കി ഇടാൻ പറ്റാത്തവർക്ക് 1 കിലോ 10 കിലോ മാങ്ങ അരിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. വിടുതല, വിടുതല മാതാവിൻ്റെ പുരട്ടിമത്തിര നാമത്തിലാണ് ഈ ട്രസ്റ്റ്. അതുകൊണ്ട് ഇനി ആരും പൂട്ടാൻ വരില്ലെന്ന് തോന്നുന്നു. 4-5 ചിലപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടായിരിക്കും പൂട്ടിയത്. ഇപ്പം ദൈവത്തിൻ്റെ വലിയ കരത്തിൽ താണിയിരുന്ന തക്ക സമയത്ത് ഉയർത്തുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടുള്ള അങ്ങനെ മനുഷ്യരിൽ ആശ്രയിക്കാതെ, കർത്താവിനെ ആശ്രയിക്കുക, പ്രഭുക്കന്മാരെ ആശ്രയിക്കാതെ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കാൻ മുന്നോട്ട് പോകാനുള്ള കൃപ തരണം. അതുപോലെ ശുശ്രൂഷയ്ക്ക് നല്ല മനസ്സാണെങ്കിൽ കേൾക്കുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വരണം. നമുക്ക് സമ്പത്ത് 10-ആം സ്ഥാനത്താണ് പൈസയ്ക്ക്, അല്ലെങ്കിൽ 90 കോടി രൂപ എൻ്റെ ബാസുക്കി ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ എനിക്ക് 99 രൂപയാണ് ഉള്ളത്. എനിക്ക് കടമില്ല, വാടക കുടിശി 1-2 മാസത്തെ ഉണ്ട്. വേറെ ഒന്നും എനിക്ക് കുഞ്ഞുങ്ങളായി കല്യാണം കഴിക്കാനോ ബാക്കി വയ്ക്കാനോ എനിക്കൊന്നുമില്ല. പക്ഷേ എനിക്ക് ആൾക്കാർക്ക് നല്ലതുപോലെ ഞാൻ ഭക്ഷണം കൊടുക്കണം, നല്ല ചോറും നല്ല കറിയും എന്നെക്കൊണ്ട് സാധിക്കുന്നതിനപ്പുറം. ഞാൻ പൈസ ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചേ അല്ല, ദൈവത്തിന് തേടി വന്നത്. അത് ഇനിയും അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പായിട്ട് ഞാൻ ദൈവസേനയിൽ ഒന്ന് എന്നെ പറയുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഞാൻ നേരത്തെ ഈശോ അറിയുന്ന മുമ്പ് എൻ്റെ പേര് വിമല. അത് കഴിഞ്ഞ് വിമല മരിയായി, മരി എന്നാണ് എൻ്റെ മാമോദീസ പേര്. എന്നെ മാമോദീസ എനിക്ക് മാമോദീസ തന്നത് പനക്കിളച്ചനാണ്. അത് വലിയൊരു കഥയാണ്. ഇനി ഞാൻ മാമോദീസരെ ഒന്നും പഠിച്ചിട്ടുമില്ല, ഒന്നുമില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാർ മല്ലിക, മനോജ്, അവരിതുപോലെ വന്നവരാ. അവർ പനക്കിളച്ചൻ്റെ കൂടി നിൽക്കണേ മനോജ്, മല്ലിക എൻ്റെ കൂടി എസ്എമ്മിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ മല്ലികയ്ക്കും മനോജിനും ഞാൻ അതിന് മുമ്പേ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞ്, ശുശ്രൂഷയ്ക്ക് ക്ലാസ്സിനുമൊക്കെ ഇറങ്ങിപ്പോയി. അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നെ വിളിച്ച് വിമൽ ചേച്ചി നാളെ എൻ്റെ മാമോദീസയാണെന്ന്. അപ്പോൾ ഞാൻ പറയുക, ഞാനല്ലേ ആദ്യം വന്ന, എനിക്കല്ലേ ആദ്യം മാമോദീസ തരാനുള്ള എന്ന് പറഞ്ഞ്. അപ്പം തിരുവനന്തപുരത്താണ് ഞാൻ ഒരു പ്രസിദ്ധ ധ്യാന കേന്ദ്രത്തിൽ, അവിടെ ഒരച്ച ധ്യാന കേന്ദ്രവും നല്ല വലിയ ഒരു ധ്യാന കേന്ദ്രത്തിലാണ്. അപ്പോൾ അച്ഛ അതിന് മുമ്പേ അവിടെ ഒരു ഉണ്ണീസ പള്ളി ഉദ്ഘാടനത്തിന് എനിക്ക് മാമോദീസ തരണമെന്നും പറഞ്ഞ് അച്ഛൻ എനിക്ക് സാരിയും തുണികളൊക്കെ വാങ്ങിച്ച് എല്ലാം വാങ്ങിച്ചൊക്കെ വെച്ച്. പക്ഷേ ആ മാമോദീസ തരണ സമയത്ത് പിതാവിനെ അവിടെ ബന്ധിച്ചിട്ട് RSS കാർ. അപ്പോൾ അച്ഛന് പേടിയായി, എനിക്ക് മാമോദീസ തന്ന പ്രശ്നം ഉണ്ടാവും. അച്ഛൻ പറഞ്ഞ് ഞാൻ തന്നെയാൻ തരൂല്ലെന്നും പറഞ്ഞ് ആ നേരത്തെ എല്ലാമൊക്കെ ഉണ്ടാക്കി തുണിയൊക്കെ വാങ്ങിച്ച് തന്ന്. അപ്പോഴേ ഈ മല്ലിക വിളിച്ചപ്പോൾ പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു, അയ്യോ എനിക്കല്ലേ ആദ്യം മാമോദീസ നിനക്കല്ലല്ല, ഞാനല്ലേ ഡിവൈനിൽ ആദ്യം, അതെന്താ അച്ഛ ഇങ്ങനെ കാണിക്കണേ എന്നും പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കി, ഞാൻ മനസ്സിൽ വഴക്കുണ്ടാക്കിയിട്ട് അങ്ങനെ ഞാൻ പോയി. ഞാൻ ഇവിടെ നിന്ന് ഡ്രസ്സുകളും എല്ലാം കൊണ്ടുപോയി. മാമോദീസ പിറ്റെന്നാണ്, 10:30 എന്തോ ആണ്. അപ്പോൾ ഞാൻ എനിക്ക് പനിക്കളച്ചൻ്റെ നമ്പർ അവിടെയാണ്, പനിക്കളച്ചൻ്റെ അവിടെയാണ് പ്രാർത്ഥിക്കണേണെങ്കിൽ നമ്പർ പോലും ഞാൻ ഇന്ന് വരെ ഈ ഡ്രസ്സിൽ പോലും ഒരു നമ്പർ ഒരു അഡ്രസ്സ് എനിക്കില്ല ഇന്ന് വരെ. അത് ആർക്ക് വേണമെങ്കിലും എടുത്ത് നോക്കാം, എങ്ങനെ നടത്തണം അത് ദൈവം നടത്തുന്നതാണ്. അപ്പം ഞാൻ ചെന്ന് അച്ഛൻ്റെടു ഞാൻ ചോദിക്കുക, അച്ഛ എനിക്ക് നാളെ മാമോദീസ ഉണ്ടല്ലെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ ചെന്നു, മാമോദീസ എനിക്കായിരുന്നു ആദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം എൻ്റെ പൊന്നീച്ചോ ഞാൻ ഒന്നും പഠിച്ചില്ലേ, എൻ്റെ പൊന്നീച്ചോ ഞാൻ ഒന്നും പഠിച്ചില്ലേ, എനിക്കൊന്നും അറിഞ്ഞുകൂടെ, എൻ്റെ പൊന്നീച്ചയെ എന്നോട് ഒന്ന് ചോദിക്കല്ലേ, എൻ്റെ പൊന്നീച്ചേ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറയും പോലെയൊക്കെ ഇങ്ങനെ ഇത് എന്നെ പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞതിനൊക്കെ മറുപടി, സാധനം എൻ്റെ ആഡംബരം നിവർത്ത് ഉപേക്ഷിക്കും ഉപേക്ഷിക്കുന്നേന്ന് നില വിളിച്ച് പറഞ്ഞ് എന്താ മാമോദീസയും തന്ന് ഫോട്ടോയും എടുത്ത് പിന്നെ എല്ലാം എന്താ പറയുക, അവിടെ അച്ഛന്മാരെല്ലാവരും നല്ല 3 പേരും ഒരു മാമോദീസ എടുത്ത് പനക്കിളച്ചൻ്റെ നിന്ന് 1 വർഷം കാത്തിരുന്ന കിട്ടാത്തത് 1 മണിക്കൂർ പോലും ഇല്ലാതെ എനിക്ക് കിട്ടി. എല്ലാം ദൈവത്തിൻ്റെ അത്ഭുതം, അത്ഭുതം, അത്ഭുതം. എനിക്ക് ഇന്ന് പോലും ഒരു ദിവസം ഒരു ഇപ്പം ഈ ഈസ്റ്ററിന് അപ്പോൾ ഞാൻ നോക്കിയപ്പം സാരികളെല്ലാം ചീത്തയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ എനിക്ക് 2 സാരി വാങ്ങിക്കണമല്ല, അപ്പടം 300 രൂപ പോലും ആവില്ല. അങ്ങനെ 3 സാരി തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഒരാൾ 5000 രൂപ കൊണ്ട് വെച്ച് വയ്ക്കുന്നത് സിസ്റ്ററിന് സാരി വയ്ക്കുന്നു. അതാ ദൈവം, അതാ ജീവിക്കുന്നു. മക്കൾക്ക് എന്താണ് വേണമെന്നുള്ളത് എന്ന് അപ്പനറിയാം. ആ അപ്പൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന മക്കൾക്ക് ഒന്നിനും കുറവില്ല. എപ്പോഴും ദൈവം നാമം വർണ്ണിക്കുക, മറ്റുള്ള മക്കളെ ദൈവത്തിൽ അടുപ്പിക്കുക. ദൈവത്തിനെ അറിയാത്തവരെ അടുപ്പിക്കുന്നതാണ്
വലിയ താല്പര്യമായിരുന്നു. പക്ഷേ ഞാൻ പീഡന അനുഭവിച്ചുകൊണ്ട് എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ മാറാനും പറയില്ല. ഇപ്പം മാറിയാലും മാറിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ മതിയല്ല. ക്രിസ്തു പറഞ്ഞിട്ടില്ല, മതം മാറാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, എല്ലാവരും ഒരിടയനും ഒരു തൊഴുത്തും അവിടെ. പക്ഷേ അവർ വലിയവർ, അവർ അവിടെ നിന്ന് വന്ന ഞാൻ ആദ്യം വന്ന സമയത്ത് പറയാൻ പറ്റില്ല. ആ അവസ്ഥയൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പീഡനം എന്ന് പറഞ്ഞാൽ ഇന്നും പീഡന വരദൂഷണം മാത്രമോ എനിക്കുള്ള എല്ലാവർക്കും പിടിച്ചു നിൽക്കണമെന്നൊന്നുമില്ല. ദൈവത്തിൻ്റെ കൃപയ്ക്ക് തന്നിരുന്ന ഇപ്പോൾ എനിക്ക് ഒരുപാട് ബ്രദർമാർ എല്ലാവരും ഇങ്ങോട്ട് വരണം, കുഴപ്പമൊന്നുമില്ല. ക്ലാസ് എടുക്കാനും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് വെള്ളിയാഴ്ച. ഇപ്പോൾ അവർ ഞാൻ ഒരിടത്ത് ക്ലാസ്സൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത് ദൈവകൃപയാണെങ്കിൽ അത് നടത്തും. എല്ലാവരും നല്ല സന്തോഷമാണ്. ഇപ്പോൾ എനിക്ക് സന്തോഷമാണ്. എല്ലാവരും വിശുദ്ധ എന്നാണ് പറയണേ. പഴയ പഠിതി വരൂ, ഇതെല്ലാം മാറി. ഐ വിഗ്നൈസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നവരെ ഞാൻ സാക്ഷിയാവും.